തുർക്കിയുടെ ബൈറക്ടർ TB2 എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക്കൽ ഡ്രോണിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും പരിചയമുണ്ട്. ഉക്രൈൻ റഷ്യയുമായി പോരാടുന്നത് ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ തുർക്കിയുടെ ഈ ഡ്രോൺ തന്നെയാണ്. ഒരുപാട് കവചിത വാഹനങ്ങളും ടാങ്കുകളും തകർത്തുകൊണ്ട് റഷ്യക്ക് പ്രതിരോധം തീർക്കാൻ ഉക്രൈന് അല്പമെങ്കിലും സാധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡ്രോൺ തന്നെയാണ് എന്നത് ലോകത്ത് തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ തുർക്കിയിലെ അസൽസാൻ എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അതായത് പ്രതിരോധ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ റഡാർ എന്ന് പറയുന്നത്. കാരണം ശത്രുവിന്റെ ഡ്രോൺ ആണെങ്കിലും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളാണെങ്കിലും മിസൈലുകളെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഡാർ എന്ന് പറയുന്നത്. എന്നാൽ ഈ റഡാറുകൾക്കൊക്കെ പരാജയം സംഭവിക്കുന്നത് സ്റ്റെൽത്ത് വിമാനങ്ങൾ വരുമ്പോഴാണ്. കാരണം സ്റ്റെൽത്ത് വിമാനങ്ങളെ റഡാറിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു വിമാനത്തെ റഡാർ അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ വിമാനത്തിന്റെ ആകൃതിയല്ല സ്റ്റെൽത്ത് വിമാനങ്ങൾ തിരിച്ചു നൽകുന്നത്. ഒരു വലിയ ഒരു യുദ്ധവിമാനത്തെ ഒരു എലിയോ പൂച്ചയോ പാറ്റയോ ആയി അത്രയും ചെറുതായിട്ടാണ് അത് റഡാറിലൂടെ തിരിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ വിമാനത്തെ നന്നായി മനസ്സിലാക്കാൻ ഈ റഡാറുകൾക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ റഡാർ യൂണിറ്റുകൾക്ക് കൺട്രോൾ യൂണിറ്റിലേക്ക് സന്ദേശം കൈമാറാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ വില്ലനായി തുർക്കിയുടെ റഡാറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ റഡാർ സംവിധാനം കൊണ്ട് തുർക്കി ഏറ്റവും വലിയൊരു നേട്ടം കൈവരിക്കുന്നത് അത് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഇമ്പോർട്ട് ചെയ്ത S-400 ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് S-400 എന്നതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രതിരോധ സിസ്റ്റം. നമ്മുടെ ഇന്ത്യയും അതേ സിസ്റ്റം തന്നെ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം, അമേരിക്കയുടെ 5th generation F-35 എന്ന വിമാനത്തിന് അത് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നാണ്. പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള കാരണം ഈ S-400നോടൊപ്പമുള്ള റഡാർ സിസ്റ്റം, ആ റഡാർ സിസ്റ്റത്തിന് ഈ സ്റ്റെൽത്ത് വിമാനമായ അമേരിക്കയുടെ F-35നെ സ്കാൻ ചെയ്യാൻ കഴിയുമോ എന്നതാണ് ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. പക്ഷേ അവിടെയാണ് തുർക്കി ഇപ്പോൾ ഏറ്റവും വലിയ നേട്ടം കൊയ്തിരിക്കുന്നത്. ഈ റഷ്യയുടെ S-400 എന്ന് പറയുന്ന ഈ പ്രതിരോധ സംവിധാനം, ഈ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് അതിന്റെ റഡാർ സിസ്റ്റങ്ങൾക്ക് പകരം തുർക്കി ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അസൽസാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ 3D റഡാർ സംവിധാനം അതിലേക്ക് കണക്ട് ചെയ്യുന്നതോടുകൂടെ ഏറ്റവും വലിയൊരു കാഴ്ച ശക്തിയാണ് റഷ്യയുടെ S-400 ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ 5th generation F-35 വളരെ നിസ്സാരമായി സ്കാൻ ചെയ്യുവാനും കൃത്യമായി സ്കാൻ ചെയ്തതിനു ശേഷം കൺട്രോൾ യൂണിറ്റിലേക്ക് കൈമാറുന്നു. എവിടെയാണ് വിമാനമുള്ളതെന്നും അതിന്റെ ദൂരവും അതിന്റെ ചലനത്തിലുള്ള വ്യതിയാനങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കൺട്രോൾ യൂണിറ്റ് നേരെ മിസൈൽ ലോഞ്ചറിലേക്ക് വിവരം കൊടുക്കും. ഇതാണ് പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു മെത്തേഡ്. അങ്ങനെ ആ മിസൈൽ ലോഞ്ചറിൽ നിന്ന് ഉടനെ തന്നെ ആ എതിരാളിയുടെ യുദ്ധവിമാനങ്ങൾക്ക് നേരെ മിസൈലുകൾ പാഞ്ഞെടുക്കും. ഇങ്ങനെയാണ് പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ റഷ്യയുടെ S-400 ഏറ്റവും നല്ല ഒരു റഡാർ സംവിധാനമാണ് ഇപ്പോൾ തുർക്കി വികസിപ്പിച്ചിരിക്കുന്നത്. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമായി തുർക്കിക്ക് അവകാശപ്പെടാൻ പറ്റും. അതേസമയത്ത് അമേരിക്കക്കുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയുമാണ് ഇത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് 3D റഡാറിലൂടെ അമേരിക്കയെ പോലും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏതായാലും വിപ്ലവകരമായ ആയുധ മുന്നേറ്റമാണ് ഈ അടുത്ത കാലങ്ങളിലായി തുർക്കി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധത്തിലൂടെ ഒരുപാട് ആളുകൾ തുർക്കിയുടെ ആയുധത്തെ പരിചയപ്പെടുകയുണ്ടായി. തുർക്കിയുടെ സ്ട്രാറ്റജിക്കലായ ബൈറക്ടർ TB2 എന്ന് പറയുന്ന ഡ്രോൺ നൽകിയതിനെ കുറിച്ച് റഷ്യ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യബ് ഉർദുഗാനോട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ തങ്ങൾ ആയുധം വിൽക്കുക മാത്രമാണ് ചെയ്തത്, എന്നാൽ അതിനുശേഷം അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ഉത്തരവാദിത്വവും ഞങ്ങൾക്ക് ഇല്ല എന്നായിരുന്നു ഉർദുഗാന്റെ മറുപടി. ഏതായിരുന്നാലും ഇപ്പോൾ ബൈറക്ടർ TB2 കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്ത വേർഷനാകുന്ന അക്കിഞ്ചി, അതായത് ബൈറക്ടർ TB3 എന്ന ഒരു ഓപ്ഷനിലേക്ക്, ഒരു സിസ്റ്റത്തിലേക്ക് കൂടെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഡ്രോണുകളിൽ എയർ ടു എയർ മിസൈലുകളും അതുപോലെ തന്നെ എയർ ടു സർഫസ് മിസൈലുകളുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു വിപ്ലവകരമായ മുന്നേറ്റമാണ് ലോകത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാറ്റോ രാഷ്ട്രങ്ങൾ പോലും ഈ ആയുധങ്ങൾ തുർക്കിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.